ഞാനീ രണ്ട് അഭ്യർത്ഥനകളെയും പിന്തുണയ്ക്കുകയാണ് സർ. ഇവിടെ ഒടുവിലായി സംസാരിച്ച ബഹുമാന്യനായ അംഗം ഉൾപ്പെടെ നമുക്കറിയാം ഈ അഞ്ചാം സമ്മേളനം ആരംഭിച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ആ വേളയിൽ മാത്രമല്ല, കഴിഞ്ഞ ഏതാണ്ട് 6 വർഷക്കാലമായി ഇവർ സ്വീകരിക്കുന്ന ഒരു പൊതുസമീപനമാണ്. എങ്ങനെയും കേരളത്തിലെ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ഗൂഢശ്രമം നടത്തുന്നു. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ ഷംസുദ്ദീൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഒടുവിൽ സംസാരിച്ചു. നിങ്ങൾ കഴിഞ്ഞ 6 വർഷക്കാലവും ഈ കല്ലിൽ കടിച്ച് പല്ല് കളയുന്ന ആ ഒരു അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത്. എന്തെല്ലാം വിവാദങ്ങൾ, ആരെയെല്ലാം കൂട്ടുപിടിച്ച് കേരളത്തിനകത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഒന്നാം പിണറായി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുന്നതിനും പ്രത്യേകിച്ച് ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ അടക്കം വലിയ തോതിൽ കടന്നാക്രമിച്ചുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ അവരുടെ ജീവിതാനുഭവത്തിൽ നിന്നും ഇടതുപക്ഷമാണ് ശരി, ഈ ഗവൺമെന്റാണ് ശരി, തങ്ങളുടെ ആപഘട്ടങ്ങളിൽ തങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തങ്ങളോടൊപ്പം നിന്ന ഒരു ഗവൺമെന്റും ഒരു മുന്നണിയും അവർ വീണ്ടും ഇവിടെ അധികാരത്തിൽ തുടരണമെന്ന് കേരളത്തിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷം നമുക്കറിയാം ഇപ്പോൾ ഏതാണ്ട് 1 വർഷക്കാലം രണ്ടാം ഗവൺമെന്റിന്റെ കാലാവധി പിന്നിടുകയാണ്. എത്രയേറെ പ്രതിസന്ധി ഘട്ടത്തിലും കേരളത്തിനകത്ത് ഒരിക്കലും നടക്കില്ല എന്നെല്ലാം നമ്മൾ കരുതിയിരുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റിന്റെയും ബി ജെ പിയുടെയും ഒക്കെ വലിയ എതിർപ്പുകളും സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന സമീപനം സ്വീകരിക്കുമ്പോഴും മറ്റൊരു വശത്ത് അവരോടൊപ്പം നിന്നുകൊണ്ട് എല്ലാവിധ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തി നടത്തുന്ന ശ്രമങ്ങളുമൊക്കെ കേരളീയ പൊതുസമൂഹം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതുതന്നെയാണ് ഇവർ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. ഇവിടെ നമുക്കറിയാം ഏത് വിഷയവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉൾപ്പെടെ ചർച്ച ചെയ്യുമ്പോൾ ഇവർ പറഞ്ഞു പഴകിയ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണമെന്നുള്ളതാണ് എനിക്ക് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല രാജ്യത്തിനാകെ മാതൃകയാകുന്ന, പ്രത്യേകിച്ച് ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെയുള്ള ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെട്ടുകൊണ്ട് പോകാത്ത ഒരാളും കേരളത്തിലുണ്ടാവില്ല. കേരളീയ ജനജീവിതവുമായി അത്രയേറെ ഇടപഴകിയിട്ടുണ്ട് സഹകരണ മേഖല. നമുക്കറിയാം ആ സഹകരണ മേഖല ഇന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ കേരളത്തിൽ വേരുറപ്പിച്ച സഹകരണ സംഘങ്ങളുടെ പ്രവർത്തനം കാലത്തിനൊപ്പം എന്നല്ല നമ്മൾ പറയേണ്ടത്, ഇന്ന് അത് കാലത്തിന് മുൻപെയാണ് അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. സാർ, ഇവിടെ വിത്തും വളവും വിതരണം ചെയ്യുന്ന സംഘങ്ങളിൽ തുടങ്ങി കാർഷിക വിഭവങ്ങൾ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വികസിത രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന സംഘങ്ങൾ വരെയും, അങ്ങനെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ വാരപ്പെട്ടി സഹകരണ ബാങ്ക്, ഇവിടെ കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിൽ ബഹുമാന്യനായ സഹകരണ വകുപ്പ് മന്ത്രി പ്രത്യേകം അത് എടുത്തു പറഞ്ഞതാണ്. അവിടെ കപ്പ, ഏത്തപ്പഴം ഉൾപ്പെടെ നല്ല വിലയ്ക്ക് കർഷകരിൽ നിന്ന് സംഭരിച്ചുകൊണ്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുകയും അതോടൊപ്പം തന്നെ വാരപ്പെട്ടി ബ്രാൻഡ് വെളിച്ചെണ്ണ, ആ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ US, ആസ്ട്രേലിയ, ന്യൂസിലൻഡ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് അത് കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറെ വൈകാതെ UKയിലേക്കും കയറ്റുമതി ചെയ്യാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് ബാങ്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വാരപ്പെട്ടി എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു വലിയ സഹകരണ വിജയ മാതൃകയാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഞാനിപ്പോഴും ഓർക്കുന്നു മഹാപ്രളയകാലം മുതൽ ഇങ്ങോട്ട് പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനവും അതിവർഷവും ഉൾപ്പെടെയുള്ള ഘട്ടങ്ങളിൽ ഈ കപ്പ കർഷകർ ഉൾപ്പെടെ
വിവിധ മേഖലകളിലെ കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമൊക്കെ വന്ന വേളയിൽ അവിടെ ഏതാണ്ട് 5 രൂപയ്ക്ക് പോലും അന്ന് കപ്പ വാങ്ങാൻ ആളുകൾ ഇല്ലാതെ എന്ന ഘട്ടത്തിലാണ് അവിടെ നല്ല വില നൽകി ഏതാണ്ട് 20 രൂപയോളം വരുന്ന വില നൽകിക്കൊണ്ട് കർഷകരിൽ നിന്നും അത് സംഭരിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിദേശങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്. ഇപ്പോൾ 35 രൂപയിൽ കൂടുതൽ രൂപ കൊടുത്തിട്ടാണ് അവിടെ കർഷകരിൽ നിന്നും കപ്പ സംഭരിച്ചുകൊണ്ട് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി. ബഹുമാനനായ മന്ത്രി, സഹകരണ വകുപ്പ് മന്ത്രി അവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. വലിയൊരു പ്ലാന്റ് ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് ആ നാട്ടിലെ കുറേയേറെ ആളുകൾക്ക്, ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന തരത്തിൽ വലിയ ഒരു ജനകീയ ഇടപെടലായി പ്രസ്ഥാനം അവിടെ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ വാരപ്പെട്ടി ബ്രാൻഡ് വെളിച്ചെണ്ണ എന്നുള്ളത് ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇതര പ്രദേശങ്ങളിലും പുറം സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെ വലിയ തോതിൽ സ്വീകാര്യതയുള്ള ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള നിരവധി ചെറുതും വലുതുമായ ഇടപെടലുകൾ സഹകരണ മേഖലയിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ കാലത്തിൻ്റെ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് വളർച്ച കൈവരിച്ച് പുതിയ മേഖലകളിലേക്ക് ചേക്കേറുമ്പോഴും സാധാരണക്കാരോടൊപ്പം നിൽക്കാനും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനും സഹകരണ സംഘങ്ങൾ എന്നും മുന്നിലുണ്ട് സാർ. സാർ, ഇവിടെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രളയവും അതിവർഷവും അടക്കമുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ കിടപ്പാടം നഷ്ടപ്പെട്ട ആളുകൾക്ക് താങ്ങായി തണലായി അവരോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ കെയർ ഹോം എന്ന ഒരു പദ്ധതി തന്നെ സഹകരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് അശരണരെ ചേർത്ത് നിർത്തി സംരക്ഷിക്കുന്ന ഒരു ബൃഹത് പദ്ധതിയാണ് സാർ. സാർ, ഇവിടെ 1ാം ഘട്ടത്തിൽ ഏതാണ്ട് 2088 വീടുകൾ ആ പദ്ധതി മുഖേന നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് സാർ. 2ാം ഘട്ടത്തിൽ ഇപ്പോൾ ആദ്യ പാദത്തിൽ 40 ഭവന സമുച്ചയങ്ങൾ ഇതിനോടകം തന്നെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് സാർ. എല്ലാ ജില്ലകളിലും കെയർ ഹോം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് സാർ. അടച്ചുറപ്പുള്ള വീടെന്ന സാധാരണക്കാരൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് സഹകരണ സംഘങ്ങൾ മികച്ച പിന്തുണയാണ് സാർ നമ്മുടെ കേരളത്തിൽ നൽകിയിട്ടുള്ളത്. ഇവിടെ മഹാമാരിയുടെ കാലത്ത് മഹാമാരി സൃഷ്ടിച്ച വലിയ പ്രതിസന്ധികൾ, ആ പ്രതിസന്ധികൾ മറികടക്കാൻ സഹകരണ സംഘങ്ങൾ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി സാർ. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് സാർ. ഇപ്പോൾ സംസ്ഥാനത്ത് പ്രവർത്തിച്ച കമ്മ്യൂണിറ്റി കിച്ചനുകൾ, ആ കമ്മ്യൂണിറ്റി കിച്ചനുകൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ സഹകരണ ബാങ്കുകളുണ്ടായിരുന്നു. ഇവിടെ പൾസോക്സിമീറ്റർ അടക്കമുള്ള ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്നത് സ്വകാര്യ കുത്തകകൾ ഈ മേഖലയിൽ സൃഷ്ടിച്ച വിലക്കയറ്റത്തിന് തടയിടാൻ നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് ആ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകിയും അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റിൽ ഇളവ് നൽകിയും ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ കൂടുതൽ ആളുകളെ ആ മേഖലയിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകിയും സഹകാരികൾക്കൊപ്പം നിൽക്കാനും നമ്മുടെ സഹകരണ മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് സാർ. അതോടൊപ്പം ഓൺലൈൻ ക്ലാസുകൾ ഉൾപ്പെടെയുള്ള ആ മേഖലയ്ക്കകത്തും ഏറ്റവും സജീവമായി ഇടപെടാൻ വേണ്ടി ആ ഘട്ടങ്ങളിലൊക്കെ സഹകരണ ബാങ്കുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ കോവിഡ് പ്രതിസന്ധി സാധാരണക്കാരുടെ വരുമാനത്തെ ബാധിച്ചപ്പോൾ ആ മേഖലയിലേക്ക് വലിയ പലിശ സംഘങ്ങൾ കടന്നു വന്ന ഘട്ടത്തിലാണ് സാർ മുറ്റത്തെ മുല്ല എന്ന ഒരു പദ്ധതി സഹകരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആ മുറ്റത്തെ മുല്ല പദ്ധതിയിലൂടെയാണ് കുടുംബശ്രീ യൂണിറ്റുകൾ വഴി കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുള്ളത്. ഇന്ന് ഗ്രാമപ്രദേശങ്ങളിൽ സാധാരണക്കാർ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നതും ഈ മുറ്റത്തെ മുല്ലയാണ് സാർ. ഇതിനു പുറമെയാണ് സാർ സ്നേഹതീരം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. തീരപ്രദേശങ്ങളിൽ മത്സ്യവിപണനവും അനുബന്ധ ജോലികളും ചെയ്യുന്നവർ ഭൂരിഭാഗവും ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കോ അവധിയിൽ ഉയർന്ന പലിശയ്ക്ക് പണം വാങ്ങുന്നവരാണ് സാർ. മത്സ്യവിൽപ്പനയ്ക്ക് ശേഷം വലിയ തുക അവർക്ക് സാമ്പത്തിക ബാധ്യതയും വരാറുണ്ട്. ഇതൊഴിവാക്കുന്നതിനാണ് സ്നേഹതീരം പദ്ധതി ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പുമായി സഹകരിച്ചുകൊണ്ടാണ് തീരപ്രദേശങ്ങളിലെ സഹകരണ സംഘങ്ങൾ വഴി സ്നേഹതീരം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്തും സഹകരണ മേഖല വളരെ സജീവമായി ഇടപെടുകയാണ് സാർ. നമുക്കറിയാം ഇവിടെ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടേഴ്സ് സൊസൈറ്റി ഈ രംഗത്ത് വിപ്ലവകരമായ ഒരു മുന്നേറ്റമാണ് സാർ സൃഷ്ടിച്ചിട്ടുള്ളത്. റോഡുകളുടെയും പാലങ്ങളുടെയും മൺകട കെട്ടിടങ്ങളുടെയും ഒക്കെ നിർമ്മാണത്തിൽ ഇന്ന് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ള സ്ഥാപനമായ UFCC മാറിയിട്ടുണ്ട്. നിരവധി അന്തർദേശീയ പുരസ്കാരങ്ങൾ നേടിക്കൊണ്ട് ലോക ശ്രദ്ധയും ആകർഷിച്ചിട്ടുണ്ട് സാർ. IT രംഗത്ത് മാറ്റി നിർത്താൻ കഴിയാത്ത തരത്തിൽ വളരാനും ഇവർക്കായി എന്നുള്ളത് നമ്മൾ പ്രത്യേകം കാണേണ്ടതാണ് സാർ. സംസ്ഥാന സഹകരണ സംഘം കേരള ബാങ്ക് എന്ന ബ്രാൻഡ് നെയിമിലേക്ക് മാറിയപ്പോൾ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധേയമായ സഹകരണ വിപ്ലവമാണ് സാർ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്.
റീജിയണൽ ഓഫീസുകളും നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷങ്ങളിലും അതോടൊപ്പം തന്നെ നഗരപ്രദേശങ്ങളിലും ശാഖകളുമായി കൂടുതൽ സാധാരണക്കാരുമായി ബന്ധപ്പെടുന്ന സ്ഥാപനമായി കേരള ബാങ്കിന് മാറാൻ സാധിച്ചു. സാർ, ഞാൻ അവസാനിപ്പിക്കാം. കോവിഡ് പ്രതിസന്ധിയിലാക്കിയ വ്യാപാരികളെയും വ്യവസായികളെയും സ്വയം സംരംഭകരെയും വിദ്യാർത്ഥികളെയും കർഷകരെയും ഒക്കെ സഹായിക്കാൻ പദ്ധതികൾ കേരള ബാങ്ക് ആവിഷ്കരിച്ചു. സാർ, വലിയ സാമ്പത്തിക പിന്തുണ അവകാശപ്പെടുന്ന ദേശസാൽകൃത ബാങ്കുകളും സ്വകാര്യ പുത്തൻ തലമുറ ബാങ്കുകളും ഒക്കെ കടന്നു ചെല്ലാൻ മടിക്കുന്ന മേഖലയിലേക്കാണ് കേരള ബാങ്ക് കടന്നു ചെല്ലുകയും ജനങ്ങൾക്ക് ആശ്വാസം പകരുകയും ചെയ്തിട്ടുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, നിക്ഷേപ സമാഹരണ യജ്ഞം പ്രഖ്യാപിച്ചപ്പോ ലക്ഷ്യം വെച്ചതിനേക്കാൾ 10 മടങ്ങ് നിക്ഷേപമാണ് കേരള ബാങ്കിൽ എത്തിയിട്ടുള്ളത്. സാർ, ഇത് തെളിയിക്കുന്നത് പൊതുജനങ്ങൾക്കുള്ള വിശ്വാസ്യതയാണ്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഇവിടെ ജോലി നൽകുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള ആളുകൾ, നമുക്കറിയാം ഇപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1184 സ്ഥിര നിയമനം നടത്തിയിട്ടുണ്ട്. കേരള ബാങ്കിലെ 1000 തസ്തികകളിലേക്കുള്ള സ്ഥിര നിയമനത്തിനുള്ള നടപടി പുരോഗമിക്കുകയാണ്. സാർ, സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ എല്ലാ മേഖലയിലും ശക്തമായ